വിശദമായ വാർത്തയിലേക്ക്. ശബരിമല യുവതീ പ്രവേശനത്തിന് പിന്നാലെ സംസ്ഥാനത്തെ അക്രമങ്ങളുടെ പേരിലും സർക്കാരും NSSഉം നേർക്കുനേർ. കലാപത്തിന്റെ ഉത്തരവാദിത്തം സർക്കാരിനെന്ന് NSS ആരോപിച്ചു. സമാധാനപരമായി പരിഹരിക്കാമായിരുന്ന പ്രശ്നം സങ്കീർണമാക്കിയതിന്റെ ഉത്തരവാദിത്തം സംസ്ഥാന സർക്കാരിന് മാത്രമാണെന്ന് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. ആചാരാനുഷ്ഠാനങ്ങൾ ഇല്ലാതാക്കി നിരീശ്വരവാദം നടപ്പാക്കാനുള്ള ആസൂത്രിത നീക്കമാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നടന്നുവരുന്നതെന്നും NSS കുറ്റപ്പെടുത്തുന്നു. എന്നാൽ NSSന്റെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷ വിമർശനവുമായി സർക്കാറും CPMഉം രംഗത്തെത്തി. NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നുവെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആരോപിച്ചപ്പോൾ സംഘപരിവാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് NSS എടുക്കുന്നതെന്ന് EP ജയരാജൻ പ്രതികരിച്ചു. RSSനെയും BJPയെയും സഹായിക്കാൻ NSSനെ പോലെയുള്ള ഒരു സംഘടന ഇത്രമാത്രം നിലവാരമില്ലാത്ത പ്രസ്താവന നടത്താൻ പാടില്ലായിരുന്നു. അവർ വലിയ വലിയ പാളിച്ചകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്, അബദ്ധങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് തെറ്റ് തിരുത്തി ശരിയായ നിലപാടിലേക്ക് പോകുന്നതായിരിക്കും അവർ നല്ലത്. RSSന്റെ ഭീഷണിക്കും RSSന്റെ സമ്മർദ്ദങ്ങൾക്കും കേന്ദ്രഭരണത്തിൻ്റെ ഭീഷണിക്കും ഭയന്ന് NSSനെ കൊണ്ട് ഇത്തരമൊരു പ്രസ്താവന ചെയ്യിപ്പിക്കുന്നത് ഒരിക്കലും NSSനെ പോലെയുള്ള ഒരു സംഘടനക്ക് യോജിച്ചതേ അല്ല. NSS സമദൂരത്തിലല്ല കാര്യങ്ങൾ കാണുന്നതെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും ആരോപിച്ചു. NSS പ്രസ്താവന BJPയെ സഹായിക്കാനാണെന്ന് കോടിയേരി ബാലകൃഷ്ണൻ പ്രസ്താവനയിൽ കുറ്റപ്പെടുത്തി. സർക്കാരിനെതിരെ കലാപം നടത്തുന്നതിന് പ്രോത്സാഹിപ്പിക്കുകയല്ല ചെയ്യേണ്ടതെന്നും NSSനോട് കോടിയേരി ആവശ്യപ്പെട്ടു. ആർ കിരൺ ബാബു ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. കിരൺ, രൂക്ഷമായ വിമർശനങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. NSSന്റെ വാർത്താക്കുറിപ്പിന് ശക്തമായി തന്നെ CPMഉം CPIയും കൂടാതെ ദേവസ്വം മന്ത്രിയും പ്രതികരണം അറിയിച്ചിരിക്കുന്നു. വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങൾ. ധന്യ, NSSന്റെ വിമർശനം വന്നതിന് പിന്നാലെ അതിശക്തമായിട്ടാണ്, നിശിതമായിട്ടാണ് CPMന്റെ ഭാഗത്തു നിന്നും CPIയുടെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും മറുപടി ഉണ്ടായിരിക്കുന്നത്. ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം NSS ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആവശ്യം, എല്ലാ വിശ്വാസികളും എല്ലാ മതവിശ്വാസികളും ഒന്നിക്കണമെന്നാണ്. ഈ സർക്കാർ വിശ്വാസം സംരക്ഷിക്കാൻ വേണ്ടി എല്ലാ മതവിശ്വാസികളും ഒന്നിക്കണം എന്ന് പറയുന്നു. രണ്ടാം വിമോചന സമരത്തിനാണോ NSS ഒപ്പുകൂട്ടുന്നത്, അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള സഹായമാണോ ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ് പ്രധാനമായും ഉന്നയിക്കുന്നത്. NSS പരസ്യമായി തന്നെ ശബരിമല വിഷയത്തിലടക്കം മുഴുവൻ വിഷയങ്ങളിലും നിരീശ്വരവാദം പ്രചരിപ്പിക്കാൻ വേണ്ടിയാണ് ഈ സർക്കാർ ശ്രമിക്കുന്നത്, CPM ശ്രമിക്കുന്നത് എന്നുള്ള ഗുരുതരമായ ആരോപണമാണ് ഉന്നയിക്കുന്നത്. ഒന്നാമത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ കാലം മുതൽ NSS ഉന്നയിക്കുന്ന ആരോപണമാണിത്. ഈ ആരോപണം വീണ്ടും ഉന്നയിച്ചത് വിമോചന സമരത്തിലേക്ക് അടക്കം നയിച്ച വലിയ ഒരു ആരോപണമായിരുന്നു ഇത്. ഈ ആരോപണം വീണ്ടും ഉന്നയിച്ചത് അത്തരത്തിൽ എല്ലാ മതങ്ങളിലെയും സമുദായ സംഘടനകളെ കൂട്ടുപിടിച്ചുകൊണ്ട് സർക്കാരിനെതിരെ ഒരു വലിയ സമരത്തിലേക്ക് നീങ്ങാനും ഇതിനെ RSS സഹായിക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കമാണോ എന്നുള്ള സംശയം CPMനും ഇടതു പാർട്ടികൾക്കുമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് NSSന്റെ ഈ ആക്രമണത്തെ നിശിതമായി തന്നെ ആക്രമിക്കാൻ തിരിച്ച് മറുപടി നൽകാൻ, ഉടൻ തന്നെ മറുപടി നൽകാൻ CPMഉം അതോടൊപ്പം തന്നെ സർക്കാരും തയ്യാറായിരിക്കുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസ്താവനയിൽ കൃത്യമായി തന്നെ അത് എടുത്തു ചോദിക്കുന്നുണ്ട്. സർക്കാരിന്റെ നിലപാടുകൾ വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് 56 മുതലുള്ള സർക്കാരുകൾക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ, NSSഉം വിവിധ സംഘടനകൾ ഉയർത്തിയ ആരോപണങ്ങൾക്ക് മറുപടി നൽകിക്കൊണ്ട് തന്നെയാണ് കോടിയേരി ബാലകൃഷ്ണന്റെ വാർത്താക്കുറിപ്പ്. അദ്ദേഹം പ്രധാനമായും പറയുന്നത് വിശ്വാസികൾ വർഗീയത വളർത്താൻ വേണ്ടി BJPയെ സഹായിക്കുന്ന, വർഗീയത വളർത്തുന്ന നിലപാട് BJPയെ സഹായിക്കുന്ന നിലപാടാണ്. അതോടൊപ്പം തന്നെ RSS ആഹ്വാനം ചെയ്ത ഒരു കലാപത്തിന് ഉത്തേജനം നൽകുന്ന നിലപാടാണ് NSS സ്വീകരിച്ചിരിക്കുന്നത്. വിമോചന സമര കാലത്തടക്കമുള്ള മറ്റ് മതവിഭാഗങ്ങളിലെ ആളുകളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട്, അല്ലെങ്കിൽ ആ മതവിഭാഗങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് സർക്കാരിനെതിരെ നിരീശ്വരവാദം പറഞ്ഞുകൊണ്ട് ഒരു കലാപത്തിന് ശ്രമിക്കുന്നു. ഈ കലാപത്തിന് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞ് ചില ചോദ്യങ്ങൾ കൂടി അദ്ദേഹം ഉന്നയിക്കുന്നുണ്ട്. ശബരിമലയിലെ ആചാരങ്ങൾ സംബന്ധിച്ച്, ശബരിമലയിൽ മലയരർക്ക് വിളക്ക് കത്തിക്കാനുള്ള ആചാരം, തേനഭിഷേകത്തിനുള്ള അവകാശമുണ്ടായിരുന്നു, ഒരു ഈഴവ കുടുംബത്തിനാണ് അവിടെ വെടിവഴിപാടിനുള്ള ആചാരം ഉണ്ടായിരുന്നത്. ഈ രണ്ട് വിഭാഗങ്ങളുടെയും ആചാരങ്ങൾ മാറ്റിയപ്പോൾ ഇവരാരും സംസാരിച്ചില്ല, അതൊന്നും ആചാരലംഘനമായി കണ്ടില്ല. ഇപ്പോൾ ആചാരലംഘനമായി കാണുന്നത് സ്വാഭാവികമായും ഇത്തരം RSSന്റെ അജണ്ടയാണ്, BJPയുടെ അജണ്ടയാണ്. ഇതിന് NSS കൂട്ടുവെക്കുന്നത് ശരിയല്ല എന്ന്, രാഷ്ട്രീയമായി തന്നെ NSS ഇങ്ങനെ ആക്രമണം ഉന്നയിക്കുകയാണെങ്കിൽ, RSSനെ സഹായിക്കുന്ന രീതിയിൽ ആക്രമണം ഉന്നയിക്കുന്നെങ്കിൽ അതിനെ രാഷ്ട്രീയമായി തന്നെ CPMഉം ഇടതുമുന്നണിയും നേരിടും എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും അതോടൊപ്പം തന്നെ CPI സംസ്ഥാന സെക്രട്ടറി കാനൻ രാജേന്ദ്രനും പ്രതികരിച്ചത്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ദേവസ്വം മന്ത്രിയും ഉടൻ തന്നെ പ്രതികരണം നൽകിയത്. ശരി കിരൺ.
ശബരിമല സ്ത്രീ പ്രവേശനത്തെ തുടർന്ന് സംസ്ഥാനത്തുണ്ടായ അക്രമ സംഭവങ്ങൾ അവസാനിക്കുന്നില്ല. പാലക്കാട് ഡിവൈഫൈ പ്രവർത്തകന് വെട്ടേറ്റു. കണ്ണൂർ തലശ്ശേരിയിലും പാട്ടിയത്തും ബിജെപി ഓഫീസുകൾ ആക്രമിച്ചു. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബെറിഞ്ഞതുമായി ബന്ധപ്പെട്ട് 7 ബിജെപി പ്രവർത്തകരെയും പേരാമ്പ്രയിലെ സംഘർഷവുമായി ബന്ധപ്പെട്ട് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയെയും അറസ്റ്റ് ചെയ്തു. സംഘർഷങ്ങളിൽ സംസ്ഥാനത്ത് ഇതുവരെ 5,397 പേർ അറസ്റ്റിലായതായി പോലീസ് അറിയിച്ചു. വിവിധ ജില്ലകളിൽ അശാന്തി പടർത്തി അക്രമ സംഭവങ്ങൾ തുടരുകയാണ്. പാലക്കാട് ചെർപ്പളശ്ശേരിയിൽ ഡിവൈഫൈ പ്രവർത്തകന് വെട്ടേറ്റു. കുറ്റിക്കോട്ട് പാന്തോട്ടത്തിൽ ഷബീർ അലിക്കാണ് വെട്ടേറ്റത്. മുഖമൂടി ധരിച്ചെത്തിയ സംഘം വീട്ടിൽ കയറി വെട്ടുകയായിരുന്നു. ബിജെപി പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിൽ 6 സിപിഎം പ്രവർത്തകർ അറസ്റ്റിലായി. സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം എൻ കൃഷ്ണദാസിന്റെ ഡ്രൈവർ സുധീഷും അറസ്റ്റിലായിട്ടുണ്ട്. കണ്ണൂരിൽ എൻജിഒ യൂണിയൻ കൌൺസിലർ പി വിമൽകുമാറിന്റെ വീടിന് നേരെ ബോംബേറുണ്ടായി. കൊളശ്ശേരി വാച്ചിമുക്കിലെ വീടിന് പുലർച്ചെയാണ് ബോംബെറിഞ്ഞത്. വീടിന്റെ ജനൽ ഗ്ലാസുകൾ തകർന്നു. വീടിന് നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വീടിന്റെ ഇരുത്തി ഭാഗം തകർന്നു പോയിട്ടുണ്ട്. അതുപോലെ തന്നെ ജനവാലുകൾ തകർന്നു പോയിട്ടുണ്ട്. നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് ബോംബെറിഞ്ഞ കേസിൽ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. 2 പേർ റിമാൻഡിലാണ്. പ്രധാന പ്രതിയും RSS ജില്ലാ പ്രചാരകനുമായ പ്രവീണിനെ സഹായിച്ചവരും അക്രമം നടത്തിയവരുമാണ് അറസ്റ്റിലായത്. പ്രവീണിന്റെ സഹോദരൻ വിഷ്ണുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. യുവമോർച്ച തലശ്ശേരി മണ്ഡലം പ്രസിഡന്റിന്റെ വീടിന് നേരെ രാത്രിയിൽ ബോംബേറുണ്ടായി. വീടിന്റെ ജനൽ ചില്ല് തകർന്നു. പാട്ടിയം പത്തായക്കുന്നിലെ ബിജെപി ഓഫീസിന് നേരെയും അക്രമമുണ്ടായി. പുലർച്ചെ 1 മണിയോടെ ഓഫീസിന് നേരെ ഒരു സംഘം കല്ലെറിയുകയായിരുന്നു. ന്യൂമാഹി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നാളെ വൈകിട്ട് വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പേരാമ്പ്രയിലെ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് സിപിഎം ബ്രാഞ്ച് സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്തു. മാണിക്കോത്ത് ബ്രാഞ്ച് സെക്രട്ടറി അതുൽദാസിനെ മതസ്പ്രദ്ധ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട കേസിലാണ് അറസ്റ്റ് ചെയ്തത്. വർഗീയത പരത്തുന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കാനാണ് ഡിജിപിയുടെ നിർദ്ദേശം. സമാധാന യോഗങ്ങളും ചർച്ചകളും നടക്കുമ്പോഴും കണ്ണൂരും പാലക്കാടും സംഘർഷങ്ങൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ല. പാലക്കാട് ജില്ലയിൽ നിന്നും മാത്രം 426 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. കണ്ണൂരിൽ നിന്നും മനുഭരത്തിനൊപ്പം പ്രസാദ് ഉടുമ്പശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. ഹർത്താലിനെ തുടർന്നുള്ള അക്രമ സംഭവങ്ങളിൽ വിശദമായ റിപ്പോർട്ട് സർക്കാർ ഉടൻ ഗവർണർക്ക് കൈമാറും. നാശനഷ്ടത്തിന്റെ വിശദമായ കണക്ക് ഉൾപ്പെടുത്തിയാകും റിപ്പോർട്ട് കൈമാറുക. അക്രമങ്ങളിൽ പ്രതികളായ കൂടുതൽ പേരുടെ അറസ്റ്റ് ഇന്നുണ്ടാകും. അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രാഥമിക റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നെങ്കിലും സമഗ്രമായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് പോലീസ് റവന്യൂ വകുപ്പുകളോട് പൊതു സ്വകാര്യ സ്വത്തുക്കൾക്കുണ്ടായ നാശനഷ്ട കണക്കുകൾ ഉൾപ്പെടെ റിപ്പോർട്ട് തയ്യാറാക്കാൻ ആവശ്യപ്പെട്ടിട്ടുള്ളത്. തമിഴ്നാട്ടിലുള്ള ഗവർണർ ഇന്ന് തിരിച്ചെത്തും. അതിനുശേഷം സർക്കാർ റിപ്പോർട്ട് കൈമാറും. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് ഗവർണർ ഫോണിൽ കാര്യങ്ങൾ വിശദമാക്കിയിരുന്നു. ക്രമസമാധാന നില സംബന്ധിച്ച് ചീഫ് സെക്രട്ടറിയും കേന്ദ്രത്തിന് റിപ്പോർട്ട് കൈമാറും. അക്രമം നടത്തിയവരുടെ അറസ്റ്റ് 3 ദിവസത്തിനകം പൂർത്തിയാക്കാനാണ് DGP ജില്ലാ പോലീസ് മേധാവികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. 10,000 മുതൽ 5 ലക്ഷം രൂപ വരെ പിഴ ഈടാക്കാവുന്ന തരത്തിലാണ് കേസുകൾ എടുത്തിട്ടുള്ളത്. 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് അറസ്റ്റിലായവർക്കെതിരെ ചുമത്തുന്നതും. എന്നാൽ നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിലേക്ക് RSS നേതാവ് പ്രവീൺ ബോംബെറിഞ്ഞ ദൃശ്യങ്ങൾ പുറത്തുവന്നിട്ടും ഇതുവരെ അറസ്റ്റ് ചെയ്യാനാകാത്തതിൽ വിമർശനവും ഉയരുന്നുണ്ട്. ന്യൂസ് 18, തിരുവനന്തപുരം. ഹർത്താൽ ദിവസം പൊന്നാനിയിൽ പോലീസിനെ ആക്രമിച്ച കേസിൽ അറസ്റ്റിലായവരിൽ പോലീസ് ജോലിക്ക് പ്രവേശിക്കാനുള്ളയാളും. ആശ്രിത നിയമനത്തിലൂടെ ജോലിയിൽ പ്രവേശിക്കാനിരുന്ന പൊന്നാനി കാഞ്ഞിരമുക്ക് സ്വദേശി അരുൺകുമാറാണ് പൊന്നാനി SIയുടെ കൈയൊടിച്ച കേസിൽ റിമാൻഡിലായത്. ഹർത്താൽ ദിവസം പൊന്നാനി CV ജംഗ്ഷനിലായിരുന്നു പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഏറ്റുമുട്ടിയത്. CIയും SIയും ഉൾപ്പെടെ 7 പോലീസുകാർക്ക് പരിക്കേറ്റു. SI നൌഫലിന്റെ കൈയൊടിഞ്ഞു. 2 സിവിൽ പോലീസുകാർക്കും ഗുരുതരമായി പരിക്കേറ്റു. പോലീസിനെതിരായ ആക്രമണത്തിന് മുഖ്യ പങ്കുവഹിച്ചത് പോലീസിൽ ചേരാനിരിക്കുന്ന BJPയുടെ സജീവ പ്രവർത്തകനായ അരുൺകുമാർ. അന്ന് പോലീസ് പകർത്തിയ വീഡിയോയുടെയും CCTV ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് അരുൺകുമാർ പിടിയിലായത്. ഇയാൾക്കെതിരെ വധശ്രമം, പരിക്കേൽപ്പിക്കൽ, സംഘം ചേർന്നുള്ള അക്രമം തുടങ്ങി ജാമ്യം ലഭിക്കാത്ത 9 വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. സിവിൽ പോലീസ് ഓഫീസറായിരുന്ന സുന്ദരരാജൻ സർവീസിലിരിക്കെ മരിച്ച സാഹചര്യത്തിലായിരുന്നു മകൻ അരുണിന് നിയമനം ലഭിച്ചത്. ജോലിയിൽ പ്രവേശിക്കുന്നതിന് മുന്നോടിയായുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് അരുൺകുമാർ കേസിലകത്താകുന്നത്. സർവീസിൽ പ്രവേശിക്കാനിരിക്കെ പോലീസിനെ തന്നെ ആക്രമിച്ചതിന് പിടിയിലായതോടെ ഇയാളുടെ നിയമനം ഇനി സാധ്യമാകില്ല. അരുൺകുമാറിന് പുറമെ 5 പേർ കൂടി കേസിൽ റിമാൻഡിലാണ്. പൊന്നാനി സബ് ജയിലിലാണ് ഇപ്പോഴിവരുള്ളത്. CV അനുമോദ്, ന്യൂസ് 18, മലപ്പുറം. KSRTC ക്കുണ്ടായ നഷ്ടം അക്രമികളിൽ നിന്ന് ഈടാക്കുമെന്ന് ഗതാഗത മന്ത്രി AK ശശീന്ദ്രൻ. നഷ്ടം നികത്താൻ അക്രമികളുടെയും നേതാക്കളുടെയും സ്വത്ത് കണ്ടുകെട്ടും. തുക ഉപയോഗിച്ച് KSRTC പ്രതിസന്ധി മറികടക്കുമെന്നും മന്ത്രി കോഴിക്കോട് പ്രതികരിച്ചു. 3,35,00,000 രൂപയുടെ നഷ്ടമുണ്ടായിട്ടതാണ് കണക്കാക്കിയിരിക്കുന്നത്. നേരിട്ട് സി സി
ടി വി ക്യാമറ മുഖാന്തരം വ്യക്തമാകുന്ന പ്രതികൾക്കും സമരത്തിന് ആഹ്വാനം ചെയ്തിട്ടുള്ള നേതാക്കന്മാർക്കുമെതിരെ ഈ പ്രത്യേക പി ഡി പി ആക്ട് അനുസരിച്ചാണ് ആ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുക. അതനുസരിച്ചുള്ള കുറ്റം ചുമത്തി നഷ്ടം ഈടാക്കാനുള്ള ആവശ്യമാണ് കെ എസ് ആർ ടി സി പോലീസ് അധികാരികളുടെ മുമ്പാകെ വെച്ചിട്ടുള്ളത്. സ്ത്രീ പ്രവേശനത്തെ തുടർന്ന് ശബരിമല നടയടച്ച തന്ത്രിയുടെ നടപടി തെറ്റെന്ന് ദേവസ്വം കമ്മീഷണർ എൻ വാസു. നടയടയ്ക്കണമെങ്കിൽ തന്ത്രിക്ക് ദേവസ്വം ബോർഡിന്റെ അനുമതി വാങ്ങണമെന്നും ദേവസ്വം കമ്മീഷണർ പ്രതികരിച്ചു. ശബരിമല ക്ഷേത്രം എന്ന് പറയുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഉടമസ്ഥതയിലും പിന്നെ നിയന്ത്രണത്തിലുമുള്ള ഒരു ക്ഷേത്രമാണ്. അങ്ങനെയുള്ള ശബരിമല ക്ഷേത്രത്തിൽ നടയടയ്ക്കുകയോ ശുദ്ധിക്രിയകൾ നടത്തുകയോ ചെയ്യണമെങ്കിൽ ബോർഡിൻ്റെ അനുമതി ചോദിക്കുകയും അനുമതി വാങ്ങുകയും ചെയ്യണം എന്നാണ് ദേവസ്വം മാനുവലിൽ പറയുന്നത്. സുപ്രീം കോടതി വിധി അനുസരിച്ച് യുവതികൾ വന്നു എന്നുള്ളത് കാരണത്താൽ നടയടയ്ക്കുകയും അതിൻ്റെ പേരിൽ ശുദ്ധിക്രിയ ചെയ്യുകയും ചെയ്ത നടപടി തെറ്റാണെന്നാണ് ബോർഡ് വിലയിരുത്തിയത്. ശബരിമല തന്ത്രിയെ മാറ്റാൻ ദേവസ്വം ബോർഡിന് അധികാരമുണ്ടെന്ന് രേഖകൾ. മറ്റ് ജീവനക്കാരെ പോലെ സർക്കാർ നിയമങ്ങളെല്ലാം തന്ത്രിമാർക്കും ബാധകമാണെന്ന് ദേവസ്വം മാനുവൽ വ്യക്തമാക്കുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് തന്ത്രിയെ മാറ്റാൻ ബോർഡിന് അധികാരമുണ്ടെന്ന് ദേവസ്വം മന്ത്രി ഇന്ന് പറഞ്ഞത്. ദേവസ്വം ബോർഡിലെ മറ്റു ജീവനക്കാരെ പോലെ തന്ത്രിയെ മാറ്റാൻ കഴിയുമോ? മാറ്റാൻ കഴിയുമെന്ന് ദേവസ്വം മാനുവൽ വ്യക്തമാക്കുന്നു. ദേവസ്വം മാനുവൽ പറയുന്നത് ഇങ്ങനെ: തന്ത്രിമാർക്ക് സർക്കാർ ദേവസ്വത്തിൽ തന്ത്രമുള്ളിടത്തോളം കാലം ജോലി സംബന്ധിച്ച് മറ്റ് ജീവനക്കാരെ പോലെ വകുപ്പിന്റെ നിയന്ത്രണത്തിന് അധീനമായിരിക്കുന്നതും ഗവൺമെന്റ് നിയമങ്ങൾക്ക് വിധേയമായിരിക്കുന്നതുമാണ്. വ്യക്തമായി പറഞ്ഞാൽ, ദേവസ്വം ബോർഡിലെ മറ്റേത് ജീവനക്കാർക്കെതിരെ സ്വീകരിക്കുന്ന നടപടിയും തന്ത്രിക്കെതിരെയും സ്വീകരിക്കാൻ നിയമമുണ്ട്. തന്ത്രിയെ നിയമിച്ച ദേവസ്വം ബോർഡിന് മാറ്റാൻ അധികാരമുണ്ടെന്ന ദേവസ്വം മന്ത്രിയുടെ വാക്കുകൾ വ്യക്തമാക്കുന്നതും ഇതാണ്. തന്ത്രിയെ നിയമിച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡാണ്. അപ്പൊ പിന്നെ ഏത് പരിധി വരെ പോകാൻ കഴിയുമെന്നുള്ളത് അതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. നിശ്ചയമായിട്ടും യാതൊരു സംശയമില്ല. അയിത്താചാരത്തിന്റെ പ്രശ്നം അതിനകത്ത് ഉയർന്നിരിക്കുന്നു എന്ന ആക്ഷേപം ഉന്നയിക്കാൻ ഇടയുള്ള ഒരു കാര്യമായിട്ട് അത് മാറിയിരിക്കുകയാണ്. അങ്ങനെ കടുത്ത തീരുമാനത്തിലേക്ക് പോകേണ്ട സാഹചര്യം വന്നാൽ ഉടൻ പുതിയ തന്ത്രിയെ നിയമിക്കേണ്ടി വരും. മകരവിളക്ക് പൂജക്കിടയിൽ ഇതിന് പ്രായോഗിക പ്രയാസമുണ്ട്. ഇതുകൂടി കണക്കിലെടുത്താണ് മറുപടിക്കായി 15 ദിവസ സമയം തന്ത്രിക്ക് നൽകിയത്. ആർ കിരൺ ബാബു, ന്യൂസ് 18, തിരുവനന്തപുരം. ശബരിമല സ്ത്രീ പ്രവേശനത്തിൽ RSP കേരള ഘടകത്തെ തള്ളി ദേശീയ നേതൃത്വം. ലിംഗസമത്വം ഉറപ്പാക്കുകയാണ് RSPയുടെ നിലപാടെന്നും ദേശീയ ജനറൽ സെക്രട്ടറി ക്ഷിതി ഗോസ്വാമി പറഞ്ഞു. സ്ത്രീകൾ ശബരിമലയിൽ പ്രവേശിച്ചതിനെതിരെ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയ NK പ്രേമചന്ദ്രന് തിരിച്ചടിയാണ് ക്ഷിതി ഗോസ്വാമിയുടെ നിലപാട്. ന്യൂസ് 18 എക്സ്ക്ലൂസീവ്. ശബരിമല സ്ത്രീ പ്രവേശനത്തെ എതിർക്കുന്ന NK പ്രേമേന്ദ്ര നിലപാടിന് വിരുദ്ധമാണ് പാർട്ടിയെന്നാണ് ദേശീയ ജനറൽ സെക്രട്ടറി ക്ഷിതി ഗോസ്വാമി വ്യക്തമാക്കിയത്. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശനം അനുവദിക്കണമെന്നാണ് പാർട്ടി നിലപാടെന്ന് ക്ഷിതി ഗോസ്വാമി പറഞ്ഞു. എത്ര വർഷം പഴക്കമുള്ള ആചാരമാണെങ്കിലും സ്ത്രീ പുരുഷ സമത്വത്തിന് എതിരാണെങ്കിൽ തിരുത്തണമെന്നും അദ്ദേഹം അറിയിച്ചു. സുപ്രീം കോടതി വിധിക്കൊപ്പമാണ് പാർട്ടി. വിധി നടപ്പാക്കാൻ എല്ലാവരും തയ്യാറാകണമെന്നും ക്ഷിതി ഗോസ്വാമി പറഞ്ഞു. ശബരിമല വിഷയം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് ലോക്സഭയിൽ അടിയന്തര പ്രമേയത്തിന് പ്രേമേന്ദ്രൻ നോട്ടീസ് നൽകിയിരുന്നു. UDF അംഗങ്ങൾക്കൊപ്പം പ്രേമേന്ദ്രൻ വാർത്താസമ്മേളനവും നടത്തി. പാർട്ടി നിലപാടിന് വിരുദ്ധമാണ് പ്രേമേന്ദ്ര നിലപാടെന്ന് വ്യക്തമാക്കുന്നതാണ് ക്ഷിതി ഗോസ്വാമിയുടെ വാക്കുകൾ. ന്യൂസ് 18 ഡൽഹി. ശബരിമല സ്ത്രീ പ്രവേശനത്തെ എതിർത്ത് ജീവനകലയുടെ ആചാര്യൻ ശ്രീ ശ്രീ രവിശങ്കർ. ഇത് ആചാരപരമായ കാര്യമാണ്. സ്ത്രീകൾ ബിഷപ്പാകണമെന്നോ ഇമാമാകണമെന്നോ നിർബന്ധിക്കാൻ ആർക്കും കഴിയില്ല. സർക്കാരും ആക്ടിവിസ്റ്റുകളും ഭക്തരും ഒരുമിച്ച് ചേർന്നാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടതെന്നും ശ്രീ ശ്രീ രവിശങ്കർ പറഞ്ഞു. ടുമോറോ യു കനോട്ട് സേ ദ ഇമാംസ് ഷുഡ് ബി വിമൻ ഇൻ ദ മോസ്ക്. വി കനോട്ട് എംഫസൈസ് ദ ബിഷപ്പ് ഷുഡ് ബി ladies. See, I am all for gender equality, but this is a matter of religion. This is the matter that the religious body and spiritual people should get together and think over it and consider that they have the right to follow the tradition
and we need to respect them and honor them. ശബരിമല വിഷയത്തിൽ സുപ്രീംകോടതി വിധി മാനിക്കപ്പെടണമെന്ന് ഐക്യരാഷ്ട്രസഭ. ഇന്ത്യയിലെ പരമോന്നത കോടതി തീരുമാനമെടുത്ത വിഷയം ഇന്ത്യയിലെ നിയമ സംവിധാനത്തിൽ തന്നെ പരിഹരിക്കേണ്ടതാണ്. നിയമത്തെയും കോടതിയെയും മാനിക്കാൻ എല്ലാവരും തയ്യാറാകണം. സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ പൌരന്മാർക്കും തുല്യ അവകാശമുണ്ടെന്നത് ഐക്യരാഷ്ട്രസഭയുടെ പ്രഖ്യാപിത നിലപാടാണെന്നും യു എൻ വക്താവ് ഫർഹാൻ ഹഖ് പറഞ്ഞു. As you know, that this is an issue on which the Supreme Court of India has commented, so we will leave the matter in the hands of the rule of law authorities in India. Of course, we want all parties to respect the rule of law, and you're aware of the UN's position and its fundamental position on the rights of on equal rights of all people. Well, obviously we encourage all to respect the laws of the country. കേരളത്തിലെത്തുന്ന വിദേശികൾക്ക് നേരെയുള്ള ആക്രമണം നാടിന് അപമാനമെന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ. ഇത്തരം ആക്രമണങ്ങൾ ബോധപൂർവമാണെന്നും മന്ത്രി വിമർശിച്ചു. അതേസമയം സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ യാത്ര ചെയ്യുമ്പോൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് ബ്രിട്ടനും അമേരിക്കയും പൌരന്മാർക്ക് മുന്നറിയിപ്പ് നൽകി. ശബരിമല വിഷയത്തിൽ കേരളത്തിൽ പ്രതിഷേധങ്ങൾക്കിടെ വിദേശികൾക്ക് നേരെയും കല്ലേറുണ്ടായി. കേരളത്തിലുണ്ടായ പ്രതിഷേധങ്ങളും അക്രമങ്ങളും വിദേശ മാധ്യമങ്ങൾ വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ബ്രിട്ടനും അമേരിക്കയും പൌരന്മാർക്ക് യാത്രാ മുന്നറിയിപ്പ് നൽകിയത്. പ്രളയത്തിനുശേഷം മന്ദീഭവിച്ച കേരളത്തിലെ വിനോദസഞ്ചാര മേഖലയ്ക്ക് ഇത് കൂടുതൽ തിരിച്ചടിയാകും. വിദേശികൾക്ക് നേരെയുള്ള ആക്രമണം നാടിന് അപമാനമാണെന്ന് ടൂറിസം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ വിമർശിച്ചു. മറ്റൊരു രാഷ്ട്രം കേരളത്തിലേക്കുള്ള നിങ്ങളുടെ സഞ്ചാരം ശ്രദ്ധിക്കണം. അവിടെ ശബരിമല എന്ന ഒരു ക്ഷേത്രത്തിന്റെ പേരിൽ വലിയ കോലാഹലം നടക്കുകയാണ്, പ്രക്ഷോഭം നടക്കുകയാണ്. അതുകൊണ്ട് ആൾക്കൂട്ടമുള്ള സ്ഥലത്ത് നിങ്ങൾ പോകാൻ വേണ്ടി പാടില്ല എന്നെല്ലാം പറഞ്ഞ് തങ്ങളുടെ യാത്രയ്ക്ക് വിസ ചോദിക്കുന്ന ആളുകളോടും അല്ലെങ്കിൽ യാത്രാനുമതി ചോദിക്കുന്നവർക്കും അത്തരം നിർദ്ദേശം കൊടുക്കുക എന്ന് പറയുന്നത് സംസ്ഥാനത്തിന് അപമാനകരമായിട്ടുള്ള കാര്യമാണ്. എയർ ഇന്ത്യ, ജെറ്റ് എയർവേസ്, ഇൻഡിഗോ, വിസ്താര തുടങ്ങിയ വിമാന കമ്പനികളും യാത്രക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകി. ശബരിമല പ്രക്ഷോഭം തുടരുന്നതിനാൽ പൊതുഗതാഗത സംവിധാനങ്ങൾ നിശ്ചലമാകാനിടയുണ്ട്. പല സ്ഥലങ്ങളിലും പോലീസും പ്രക്ഷോഭകരും ഏറ്റുമുട്ടുന്നതിനാൽ അത്തരം സ്ഥലങ്ങളിൽ യാത്ര ഒഴിവാക്കണമെന്നാണ് വിമാന കമ്പനികളുടെ ജാഗ്രതാ നിർദ്ദേശം. ന്യൂസ് 18 തിരുവനന്തപുരം. വാർത്തകളിലേക്ക്. മുത്തലാഖ് ബിൽ രാജ്യസഭ നാളെ പരിഗണിച്ചേക്കും. കേന്ദ്ര നിയമമന്ത്രി രവിശങ്കർ പ്രസാദ് ബിൽ അവതരിപ്പിക്കും. സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന പ്രതിപക്ഷത്തിന്റെ പ്രമേയവും സഭ പരിഗണിക്കും. ലോക്സഭ പാസാക്കിയ ബിൽ കഴിഞ്ഞയാഴ്ച രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ സർക്കാർ നീക്കം നടത്തിയിരുന്നെങ്കിലും കഴിഞ്ഞിരുന്നില്ല. കാവേരി അണക്കെട്ട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് AADMK MPമാരുടെ പ്രതിഷേധങ്ങളെ തുടർന്ന് സഭാ നടപടികൾ തുടർച്ചയായി തടസ്സപ്പെട്ടിരുന്നു. ലോക്സഭയിലെ പോലെ AADMK വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നാണ് സൂചന. TRSഉം വോട്ടെടുപ്പ് ബഹിഷ്കരിച്ചേക്കും. ബിൽ സെലക്ട് കമ്മിറ്റിക്ക് വിടണമെന്ന JDU നിലപാട് NDAയിലും ഭിന്നത സൃഷ്ടിച്ചിരുന്നു. തണുത്തുവിറച്ച നാട്. സമീപകാലത്തൊന്നും അനുഭവപ്പെടാത്ത കൊടും തണുപ്പാണ് ഇപ്പോൾ സംസ്ഥാനത്ത് അനുഭവപ്പെടുന്നത്. മൂന്നാറിൽ താപനില -3 ഡിഗ്രിയിലെത്തി. വയനാട്, അട്ടപ്പാടി തുടങ്ങിയ മേഖലകളിലും കൊടും തണുപ്പും മഞ്ഞുവീഴ്ചയും ശക്തമാണ്. കശ്മീരിനെ അനുസ്മരിപ്പിക്കുന്ന കാഴ്ചയാണ് മൂന്നാറിൽ. മഞ്ഞണിഞ്ഞ പുൽമേടും തണുത്തുറഞ്ഞ അരുവികളും. സമീപ പ്രദേശങ്ങളായ ചൊക്കനാട്, ചെണ്ടുവാര, ചിറ്റുവാര എന്നിവിടങ്ങളിലെല്ലാം കൊടും തണുപ്പാണ്. കന്നിമല, രാജമല, ലക്ഷ്മി എസ്റ്റേറ്റ് എന്നിവിടങ്ങളിലും താപനില 0 താഴെയാണ്. മഞ്ഞുവീഴ്ചയുടെ ഏറ്റവും മനോഹര കാഴ്ച സമ്മാനിക്കുന്നത് വരയാടുകളുടെ കേന്ദ്രം കൂടിയായ രാജമലയാണ്. മൂന്നാർ മേഖലയിൽ ആദ്യം വെയിൽ വെളിച്ചം വീഴുന്നതും രാജമലയിലാണ്. അതുകൊണ്ടുതന്നെ ഇവിടെ നിന്നുള്ള ഉദയക്കാഴ്ചയും അതിമനോഹരം. അതിശൈത്യം ആസ്വദിക്കാൻ നിരവധി സഞ്ചാരികളാണ് മൂന്നാറിലെത്തുന്നത്. നമ്മുടെ നാട്ടിൽ ആദ്യമായിട്ടാണ് ഞങ്ങള് മഞ്ഞ് കാണാൻ വരുന്നതും. കാണാൻ പറ്റിയതിൽ വളരെ സന്തോഷം. നല്ല തണുപ്പ്, തണുപ്പ് എന്ന് വെച്ചാൽ ഭയങ്കര തണുപ്പ്, തെക്കാൻ വരാത്ത തണുപ്പ്, ചില്ലടി ചില്ല. നല്ല അടിപൊളി പ്രഭാതമാണ്. കൈകാലുകളെല്ലാം വിറച്ച് നല്ല നല്ല ഒരു കോടമഞ്ഞിന്റെ ഒരു പ്രതീതി ഉളവാക്കുന്നുണ്ട്. കനത്ത മഞ്ഞുവീഴ്ച മനോഹര കാഴ്ചയാണ് സമ്മാനിക്കുന്നതെങ്കിലും തേയില, ഏലം തുടങ്ങിയ ചെടികൾക്ക് മഞ്ഞുവീഴ്ച ദോഷം ചെയ്യുന്നുണ്ട്. പകൽ ചൂടിൽ മഞ്ഞുരുകുന്നത് തേയില ചെടികളുടെ പുതുനാമ്പ് കരിഞ്ഞുണങ്ങാൻ കാരണമാവുന്നു. വയനാട് ജില്ലയിലെ മാനന്തവാടി, മലപ്പുറം ജില്ലയിലെ തമ്പുരാട്ടിക്കല്ല്,
പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി, പത്തനംതിട്ടയിലെ മലയോര മേഖല എന്നിവിടങ്ങളിലെല്ലാം രാത്രി താപനില 0 ഡിഗ്രിക്ക് അടുത്തെത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിലും കൊടും തണുപ്പ് തുടരുമെന്ന് തന്നെയാണ് സൂചന. ന്യൂസ് 18 മൂന്നാർ. കാലത്തിന്റെ കണ്ണാടിയുമായി കുറത്തി നാടകം അരങ്ങിൽ. തൃശൂർ പാലസ് ഗ്രൗണ്ടിലെ നിറഞ്ഞ സദസ്സിന് മുന്നിലായിരുന്നു നാടകാവതരണം. തൃശൂർ ജയഭേരിയാണ് നാടകം അരങ്ങിലെത്തിച്ചത്. മഹാഭാരത കഥ സമകാലിക രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ പുനരാവിഷ്കരിക്കുകയാണ് കുറത്തി. അനീതിക്കെതിരെ നീളുന്ന ചൂണ്ടുവിരലാണ് കുറത്തി. പാതി വെളിച്ചത്തിൽ തുറന്ന വേദിയിലായിരുന്നു നാടക അവതരണം. 30 കലാകാരന്മാർ അണിയറയിൽ. എന്നെ വിനയകുമാറിന്റേതാണ് രചന. അഭിമന്യു വിനയകുമാറാണ് സംവിധായകൻ. ആദിവാസി ബന്ധമുള്ള അല്ലെങ്കിൽ ഗോത്ര വിഭാഗവുമായി ബന്ധമുള്ള അല്ലെങ്കിൽ കാടിനെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ഒരുപറ്റ ആളുകളുണ്ട്. അവരുടെ കാര്യങ്ങൾ മുഴുവൻ ഓരോ വരികളിൽ ഒതുങ്ങി പോവുകയാണ് ചെയ്തിട്ടുള്ളത് എല്ലാ സ്ഥലങ്ങളിലും. അപ്പൊ അത്തരം കഥാപാത്രങ്ങൾ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ടെക്സ്റ്റ് ആണിത്. 2 നീണ്ട പരിശീലനത്തിനൊടുവിലാണ് നാടകം അവതരിപ്പിച്ചത്. 2 നാടകത്തിന്റെ ദൈർഘ്യം. ന്യൂസ് 18 തൃശൂർ.